بسم الله الرحمن الرحيم. വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ലലഹു വമൻ യുളില്ലഹു ഫലാ ഹാദിയലഹു. വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا ايها الذين امنوا اتقوا الله وكونوا مع الصادقين. ബഹുമാന്യ സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ ഉത്തമരായ വിശ്വാസികളായി ജീവിക്കുവാനും ഈമാനോടുകൂടെ മരിക്കുവാനും മഹാഭാഗ്യം നമുക്കെല്ലാം റബ്ബ് തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ സദവൃത്തരിൽ നമ്മെയും നമ്മുടെ സന്താനങ്ങളെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടവരെയും ഉൾപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാമിക സംസ്കാരത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. വളരെ ശ്രദ്ധേയവും ഓരോ വിശ്വാസിയും ജീവിതത്തിൽ പകർത്തേണ്ടതും ലോകം തന്നെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിക്ക് കാരണവുമായ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്ന് പരാമർശിക്കുന്നത്. ലോകത്ത് അന്താരാഷ്ട്ര തലം മുതൽ ഗ്രാമീണ ജീവിതത്തിൽ വരെ ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രതിസന്ധികളെല്ലാം ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അപഗ്രഥിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ആ വിഷയമാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു സത്യദിനം എന്ന നിലയ്ക്കൊരു ദിനം ആചരിക്കുകയാണെങ്കിൽ ലോകത്തുണ്ടാക്കുന്ന വലിയ മാറ്റങ്ങൾ വിപ്ലവകരമായിരിക്കും. തൊഴിലുടമകളും തൊഴിലാളികളും തമ്മിൽ സത്യസന്ധതയുണ്ടാവുക, ഭരണാധികാരികളും പ്രജകളും തമ്മിൽ സത്യസന്ധതയുണ്ടാവുക, വ്യവസായ മേഖലയിലും കച്ചവട മേഖലകളിലും സത്യസന്ധതയുണ്ടാവുക, പരസ്പരമുള്ള ബന്ധങ്ങളിൽ സാമൂഹികവും കുടുംബപരവുമായ ബന്ധങ്ങളിൽ സത്യസന്ധതയുണ്ടാവുക, ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും സത്യസന്ധതയ്ക്ക് സ്വാധീനവും അംഗീകാരവുമുള്ള ഒരു ഘട്ടം വരികയാണെങ്കിൽ എത്ര മനോഹരമായിരിക്കും ഈ മനുഷ്യലോകം, ഈ പ്രപഞ്ചം തന്നെ എത്ര സുന്ദരമായിരിക്കും. ആ മനോഹരമായ സമൂഹത്തെ വികലമായ ചിന്തയിലേക്ക് നയിക്കുവാൻ ഒരു ദിനം തന്നെ ആചരിക്കുന്ന അവസ്ഥയാണ്
ലോകത്തുള്ളത്. അധാർമികതയ്ക്ക് വേണ്ടി ഒരു ദിനത്തെ തിരഞ്ഞെടുക്കുന്നു, അത് ലോകരാഷ്ട്രങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യ സമൂഹത്തിൻ്റെ ചിന്തയുടെ പതനം എത്രമാത്രം ആഴത്തിലേക്കെത്തി എന്നുള്ളത് നമുക്കിതിലൂടെ ചിന്തിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ആധുനിക ലോകത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് സംഗതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൻ്റെ ജീർണതകൾക്ക് ആഴം വർദ്ധിപ്പിക്കുവാൻ മതിയായ രീതിയിലുള്ള സമീപനങ്ങൾ ഉന്നതങ്ങളിൽ മുതൽ താഴേക്കടയിൽ വരെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്തരം ജീർണതകൾ ആവർത്തിക്കപ്പെടുന്ന ഘട്ടത്തിലാണ് വീണ്ടും ഒരു ഏപ്രിൽ 1 നമ്മിൽ സമാഗതമാകുന്നത്. അത്തരം ദിവസങ്ങളെ സമൂഹം എങ്ങനെ ഉപയോഗിക്കണമെന്നത് മുസ്ലിം സമൂഹത്തെ കൂടി പഠിപ്പിക്കപ്പെടേണ്ടൊരവസ്ഥ വന്നുപോയിരിക്കുന്നുവോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇസ്ലാം നമ്മോട് ഉത്ബോധനം ചെയ്യുന്ന കാര്യം സ്വിദ്ഖ് നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന മുഖ്യമായ പ്രശ്നത്തിൻ്റെ ഏക പരിഹാര മാർഗം അതാണ്. എല്ലാ തലങ്ങളിലുമുള്ള ആളുകൾ സ്വിദ്ഖ് പാലിക്കുകയാണെങ്കിൽ, സത്യസന്ധത ഉൾക്കൊള്ളുകയാണെങ്കിൽ ലോകത്ത് മനോഹരമായൊരു മനുഷ്യ സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കാൻ പ്രയാസമുണ്ടായിരിക്കില്ല. പരസ്പര വിശ്വാസം ശക്തിപ്പെട്ടു വരും, നല്ല ബന്ധങ്ങൾ ഉണ്ടായിത്തീരും, കുടുംബവും സമൂഹവും ഭദ്രതയുള്ളതരായിത്തീരും, തൊഴിലാളിയും തൊഴിലുടമയും തമ്മിൽ പ്രശ്നങ്ങൾ രൂക്ഷമാവാത്തൊരവസ്ഥ വരും, രാജ്യത്തിൻ്റെ അതിർത്തികൾക്കപ്പുറത്തുള്ളവരും മനുഷ്യരാണെന്ന് അംഗീകരിക്കപ്പെടും, അന്താരാഷ്ട്ര തലത്തിലുള്ള ഭരണ നേതൃത്വ നേതാവികളായ ആളുകൾ മറ്റ് ജനരാജ്യങ്ങൾ അവർ ദരിദ്രരാവാം, മറ്റ് വികസ്വര രാജ്യത്തോ അല്ലെങ്കിൽ വികസിത രാജ്യങ്ങളിലോ ആളുകളായിരിക്കാം, പക്ഷേ അവർ മനുഷ്യരാണ് എന്ന മാനുഷിക മൂല്യം ഉൾക്കൊള്ളുന്ന അവസ്ഥ വരും. ഇതെല്ലാം നഷ്ടപ്പെടുന്നത് ജീവിതത്തിൽ, നിയമത്തിൽ, ഭരണത്തിൽ, കുടുംബത്തിൽ, സമൂഹതലത്തിൽ ഈ സത്യസന്ധത കൈവിടുമ്പോഴാണ്. ലോകം അഭിമുഖീകരിക്കുന്ന മുഖ്യമായ പ്രശ്നമെല്ലാം നമ്മൾ പരിശോധിച്ചാൽ ഏത് തലത്തിലാണോ പ്രശ്നമുള്ളത് ആ തലത്തിൽ സ്വിദ്ഖ് നഷ്ടപ്പെടുന്നതാണ്. സത്യസന്ധത എന്ന ബോധം നഷ്ടപ്പെടുമ്പോഴാണ് എല്ലാ മേഖലയിലും പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന്, നമ്മുടെ ജീവിതത്തിലെങ്കിലും സത്യസന്ധതയ്ക്ക് സ്വിദ്ഖിന് പ്രാധാന്യം കൊടുക്കണം. വിശുദ്ധ ഖുർആൻ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചൊരു കാര്യമാണത്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാ, വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതുണ്ട്. വക്കൂനൂ മഅസ്സാദിഖീൻ, സത്യസന്ധരോടൊപ്പം നിങ്ങൾ ആവുകയും ചെയ്യണം. വിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനം നിങ്ങൾ സത്യസന്ധരാവണം എന്ന് മാത്രമല്ല, സ്വാദിഖുകളുടെ കൂടെ സത്യസന്ധരോടൊപ്പം നിങ്ങളായിത്തീരണം എന്നുള്ളതാണ്. ഇതാണ് ഖുർആനിൻ്റെ ആഹ്വാനമായി നാം മനസ്സിലാക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കണിശവും കൃത്യവുമായിട്ടാണ് സത്യത്തെ സംബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. ഒരിക്കൽ അല്ലാഹുവിൻ റസൂല് വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു, ഒരു മനുഷ്യൻ യതഹറ സ്വിദ്ഖ, സത്യം പറയുന്നു എന്ന് മാത്രമല്ല സത്യമായിരിക്കണം തൻ്റെ ജീവിതം എന്നുള്ള ബോധം അവനുണ്ട്, അതിനുവേണ്ടിയുള്ള പ്രത്യേക ശ്രദ്ധ അവൻ നൽകുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തിയാകുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ അവനെക്കുറിച്ച് രേഖപ്പെടുത്തുന്ന സുദ്ദീഖ് എന്നാണ്. പ്രവാചകന്മാർ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനമാണ് സുദ്ദീഖ്. മഅല്ലദീന അന്നംത അലൈഹിം മിനൻ നബിയീന വസ്സുദ്ദീഖീന വശ്ശുഹദായി വസ്സാലിഹീൻ, പ്രവാചകന്മാർ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് വിധേയരായവർ. അത് കഴിഞ്ഞാൽ പടച്ചവൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന മറ്റൊരു വിഭാഗമായി നബിമാരോടൊപ്പം ചേർത്ത് പറഞ്ഞത് വൻ വസ്സുദ്ദീഖീൻ, സുദ്ദീഖുകളാണ്. ആ സുദ്ദീഖുകളുടെ ഗണത്തിൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് രേഖപ്പെടുത്തുന്ന വ്യക്തിയാണ് ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും സ്വിദ്ഖ് വേണം, സത്യസന്ധത വേണം എന്ന് പ്രത്യേകം ഉദ്ദേശിച്ചുകൊണ്ട് ലക്ഷ്യബോധത്തോടുകൂടെ പ്രവർത്തിക്കുന്ന വ്യക്തി. മറുഭാഗത്ത് ഒരാൾ കളവ് പറയുന്നു, കളവ് പറയുന്നതിനെ സംബന്ധിച്ചവൻ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു, അവൻ ആലോചിക്കുകയാണ് കളവ് പറയണം, പിടിക്കപ്പെടാത്ത കളവായിരിക്കണം, താൻ കളവാണ് പറഞ്ഞത് എന്ന് മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാവരുത്, അതല്ലെങ്കിൽ തൻ്റെ ചെയ്തി വ്യാജമാണ് എന്ന് തിരിച്ചറിയരുത്. അത്തരത്തിൽ വ്യാജം പറയാനോ പ്രവർത്തിക്കുവാനോ ആലോചിച്ച് തീരുമാനിച്ച് അതിനെ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് ജീവിക്കുന്ന വ്യക്തി,
അവനെ അള്ളാഹുവിൻ്റെ അടുക്കൽ രേഖപ്പെടുത്തുന്നത് കദ്ദാബ്. റബ്ബിൻ്റെ അടുക്കൽ അവൻ്റെ സ്ഥാനം കദ്ദാബ് എന്നാണ്, കള്ളനെന്നാണ്, വ്യാജനെന്നാണ്. റബ്ബിൻ്റെ അടുക്കൽ അവന് ലഭിക്കുന്ന സ്ഥാനത്തെയാണ് അള്ളാഹു റസൂല് ഗൗരവത്തിൽ നമുക്ക് താക്കീതായി പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ സഹോദരങ്ങൾ, നമ്മൾ ആലോചിച്ചു നോക്കൂ, ഒരു മനുഷ്യനെ വരാനുള്ള ഏറ്റവും അപകടകരമായ അവസ്ഥയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരു മനുഷ്യനെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഏറ്റവും ഉന്നതമായ അവസ്ഥയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചിട്ടുള്ളത്. അവർ വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള സുദ്ദീഖാണാകേണ്ടത്. റബ്ബിൻ്റെ അടുക്കലുള്ള സുദ്ദീഖാകണമെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സത്യം അറിയാതെ പറഞ്ഞു പോവുകയല്ല, പറയുന്നത് സിദ്ഖായിരിക്കണം, ചെയ്യുന്നത് സത്യമായിരിക്കണം എന്ന ബോധം അവനുണ്ടായിരിക്കണം. ആ ബോധത്തിനനുസരിച്ചുകൊണ്ട് പറയുന്നതിൽ ജാഗ്രത പുലർത്തണം, ചെയ്യുന്നതിൽ അവന് ശ്രദ്ധയുണ്ടാകണം. സത്യമല്ലാത്തതൊന്നും ചെയ്തുകൂടാ, സത്യമല്ലാത്തതൊന്നും പ്രവർത്തിച്ചുകൂടാ, സത്യമല്ലാത്തതൊന്നും പറഞ്ഞുകൂടാ എന്ന ഒരു അവബോധം അവൻ്റെ മനസ്സിലുണ്ടാവുകയും അവൻ്റെ ജീവിതത്തെ ആ ബോധമണ്ഡലം നിയന്ത്രിക്കുകയും ചെയ്യണം. അത്തരം ഒരു വ്യക്തിയായി മാറുമ്പോൾ അവന് ലഭിക്കുന്ന അത്യുന്നത സ്ഥാനമാണ് സുദ്ദീഖ് എന്നുള്ള ഉന്നതമായ പദവി, നബിമാർക്ക് ശേഷം ലഭിക്കുന്ന അത്യുന്നതമായ സ്ഥാനം. ആ സ്ഥാനം അവന് രേഖപ്പെടുത്തുമെന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മളോട് പറയുന്നത്. അലൈക്കും ബിസ്സിദ്ഖ്, നിങ്ങൾ സിദ്ഖ് പാലിക്കണം, സത്യസന്ധത പാലിക്കണം നിങ്ങൾ. ആ സത്യസന്ധത നിങ്ങളെ യഹ്ദി ഇലൽ ബിർ, ബിറിലേക്കാണ് എത്തിക്കുക, പുണ്യത്തിലേക്കാണ്, നന്മയിലേക്കാണ് നയിക്കുക. നന്മയോ നിങ്ങളെ സ്വർഗത്തിലേക്കാണ് നയിക്കുന്നത്. അതുകൊണ്ട് സിദ്ഖ് എന്നുള്ള ജീവിതത്തിൽ അനിവാര്യമായി നിങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മോട് ഉപദേശിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ള ഈ ഉപദേശം ഒരു ഉപദേശം മാത്രമായിട്ടല്ല നാം കാണേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പോലും ഇതിൻ്റെ വ്യക്തമായ നിദർശനമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകനെ സംബന്ധിച്ച് പ്രവാചകനോട് കടുത്ത വിരോധമുള്ള ശത്രുക്കൾ പോലും ഈ കാര്യത്തിൽ സംശയമില്ലാത്തവരായിരുന്നു. പ്രവാചകൻ്റെ സത്യസന്ധതയെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ആക്ഷേപം ഉന്നയിക്കാൻ ശത്രുക്കൾക്ക് സാധിച്ചിരുന്നില്ല. ഹിർക്കൽ ചക്രവർത്തിയുടെ മുമ്പിൽ പ്രവാചകനെ പരിചയപ്പെടുത്തേണ്ടി വന്നൊരു സന്ദർഭം അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം റളിയല്ലാഹു അൻഹുവല്ല, മക്കയിലെ മുശ്രിക്കുകളുടെ പ്രധാനപ്പെട്ട നേതാവാണ്, ഇസ്ലാമിനെതിരെ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്, ഉഹദ് യുദ്ധത്തിൻ്റെയും ഖന്ദഖ് യുദ്ധത്തിൻ്റെയും നേതൃത്വം വഹിച്ച വ്യക്തിയാണ്. അതേ വ്യക്തിയാണ് ഹിർക്കൽ റോമൻ ചക്രവർത്തിയുടെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രവാചകനെ പരിചയപ്പെടുത്തേണ്ടി വന്ന സന്ദർഭമുണ്ടായിരുന്നത്. കച്ചവടത്തിന് വന്ന അബൂ സുഫിയാനെ വിളിച്ചു വരുത്തുകയും സത്യം പറയണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ട് പ്രവാചകൻ്റെ എഴുത്ത് കിട്ടിയപ്പോൾ ഹിർക്കൽ ചക്രവർത്തി അന്വേഷണം നടത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ സന്ധി കഴിഞ്ഞ ശേഷം സമീപത്തുള്ള എല്ലാ ആളുകളെയും ഭരണാധികാരികളെയും പ്രജകളെയും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തയച്ചിരുന്നു. ആ കത്ത് കിട്ടിയ സന്ദർഭത്തിലാണ് കച്ചവടത്തിനെത്തിയ അബൂ സുഫിയാനെയും സുഹൃത്തുക്കളെയും വിളിച്ചു വരുത്തുകയും ചോദിക്കുകയും ചെയ്യുന്നത്. ആ സമയത്തൊട്ടേറെ കാര്യങ്ങൾ ചോദിച്ചു. ഓരോ ചോദ്യത്തിനും കൃത്യമായും സത്യസന്ധമായി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ആ കാര്യത്തിൽ ഒരു ചോദ്യത്തിൽ കൃത്യമായും അദ്ദേഹം സൂചിപ്പിച്ചൊരു വിഷയം പ്രവാചകന്റെ സത്യസന്ധതയെ സംബന്ധിച്ചായിരുന്നു. മുഹമ്മദ് കളവ് പറയില്ല എന്നും കളവ് പറഞ്ഞ അനുഭവമില്ല എന്നും താങ്കൾ എന്നോട് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു, ജനങ്ങളോട് കളവ് പറയാത്ത ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ പേരിൽ ദൈവത്തിൻ്റെ പേരിൽ കളവ് പറയുമോ? അതുണ്ടായിരിക്കില്ലല്ലോ എന്ന് ഞാൻ മനസ്സിലാക്കുന്നുവെന്ന് ഹിർക്കൽ ചക്രവർത്തി ആ സമയത്ത് അബൂ സുഫിയാനോട് പറഞ്ഞു. അബൂ സുഫിയാൻ കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വന്ന് മക്കയിലെ നേതാക്കളോട് പറഞ്ഞത്, റോമൻ ചക്രവർത്തി പോലും മുഹമ്മദിനെക്കുറിച്ച് ഭയപ്പെടുകയാണ്, മുഹമ്മദിനെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇസ്ലാമിൻ്റെ ഭരണവും മുഹമ്മദിൻ്റെ സ്വാധീനവും തങ്ങളുടെ രാജ്യത്തേക്ക് പോലും എത്തിയേക്കുമോ എന്ന ആശങ്കയാണ് ചക്രവർത്തിയുടെ മനസ്സിൽ പോലും ഉള്ളത് എന്ന് തൻ്റെ നാട്ടിലെ ആളുകളോട് പറയുന്നു. അക്കാലത്ത് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചില്ല. പിന്നീട് ഇസ്ലാം സ്വീകരിക്കുന്ന മക്ക ഫത്ഹുവിന് വിജയദിനത്തിലാണ്. സൂചിപ്പിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ സത്യസന്ധത പാലിക്കുക മാത്രമല്ല, പ്രവാചകൻ്റെ സത്യസന്ധത ശത്രുക്കളായ ആളുകൾക്ക് പോലും വിമർശനത്തിന് സാധ്യമല്ലാത്ത രീതിയിൽ തുറന്ന പുസ്തകമായിരുന്നു. തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ചരിത്ര താളുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃക നമുക്കുള്ളത്.
ആ സത്യസന്ധത ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രവാചകൻ പുലർത്തുകയുണ്ടായി. തനിക്ക് ഭരണം ലഭിച്ചപ്പോൾ ഭരണത്തിൻ്റെ മേഖലയിലുണ്ടായി. തൻ്റെ കയ്യിൽ ഖജനാവുണ്ടായപ്പോൾ അത് കൊടുക്കുന്നതിൽ പ്രവാചകൻ ആ സത്യസന്ധത പുലർത്തി. പ്രജകളോടും അനുയായികളോടും സുഹൃത്തുക്കളോടും ബന്ധുക്കളോടുമെല്ലാം ഈ സത്യസന്ധത പാലിക്കുന്നതിൽ വളരെ കണിശതയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ലോകത്തിന് നൽകിയിട്ടുള്ള ഓരോ മാതൃകയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമ്മോട് സത്യസന്ധത പാലിക്കണമെന്ന് പറയുക മാത്രമല്ല, ആ സത്യസന്ധത ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും എങ്ങനെയാണ് പുലർത്തേണ്ടത് എന്ന് മാതൃക സമർപ്പിക്കുക കൂടിയാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത്. ആ പ്രവാചകൻ ഒരു സന്ദർഭത്തിൽ പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കലൊരു സഹാബി ചോദിക്കുന്നു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഒരു മുസ്ലിമായ മനുഷ്യൻ ഭീരുവാകുമോ എന്ന് ചോദിച്ചു. മുഅ്മിനായൊരു മനുഷ്യനെ സംബന്ധിച്ച് ആ ഈമാനുള്ള വ്യക്തി ഭീരുവായിത്തീരുമോ? അള്ളാഹുവിൻ റസൂൽ പറഞ്ഞു, ഭീരു ആകാം, വിശ്വാസിയായ മനുഷ്യൻ ഭീരുത്വമുള്ളവനായി മാറാം എന്ന് പ്രവാചകൻ അംഗീകരിക്കുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വീണ്ടും സഫ്വാൻ റളിയല്ലാഹുവിൻ്റെ സാന്നിധ്യത്തിലുള്ള ചോദ്യമാണ്, അയക്കൂനുൽ മുഅ്മിനു ബഖീലൻ, വിശ്വാസിയായ മനുഷ്യൻ പിശുക്കനായിത്തീരുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, ഒരു വിശ്വാസിയായ മനുഷ്യൻ പിശുക്കനാകാം. ഖീല ലഹു അയക്കൂനുൽ മുഅ്മിനു കദ്ദാബൻ, ഖാല ലാ, മുഅ്മിനായ മനുഷ്യൻ കദ്ദാബാകുമോ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മറുപടി, ലാ, ഒരിക്കലും ആവുകയില്ല എന്നാണ്. വിശ്വാസിയായ മനുഷ്യൻ പിശുക്കനാകാം, ലുബ്ധനാകാം, ഒരു വിശ്വാസിയായ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഭീരുത്വമുണ്ടാകാം, എന്നാൽ ആ വിശ്വാസി കള്ളനാവുകയില്ല, കളോ പറയുന്ന വ്യക്തിയാവുകയില്ല. എത്ര കൃത്യമായിട്ടാണ് പ്രവാചകൻ നമ്മോട് ഇക്കാര്യം ഉത്ബോധിപ്പിക്കുന്നത്. ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ സവിശേഷ വ്യക്തിത്വമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഈമാനും കദ്ദാബും തമ്മിൽ, മുഅ്മിനും കദ്ദാബും തമ്മിൽ പൊരുത്തപ്പെടുകയില്ല എന്ന രണ്ട് ധ്രുവങ്ങളിലാണെന്നുള്ള വ്യക്തമായൊരു മാനദണ്ഡമാണ് അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ഇത് നമ്മൾ അടിവരയിട്ട് കാലത്ത് മനസ്സിലാക്കേണ്ട സംഗതികളാണ്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട സംഗതികളാണ്. ഭൗതികമായ താല്പര്യങ്ങൾക്ക് ലക്ഷ്യങ്ങൾക്ക് വേണ്ടി കളോ പറയുന്നതിന് യാതൊരു വൈമനസ്യവുമില്ലാത്ത അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. കച്ചവട മേഖലകളിൽ തൽക്കാലം ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി, ചില പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, ചില താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി, ഇങ്ങനെ ഭൗതിക ലോകത്തുള്ള ചെറിയ ചെറിയ നേട്ടങ്ങൾക്ക് വേണ്ടി പോലും കളവ് പറയുന്നതിന് മനസ്സാക്ഷിക്കുത്തുപോലുമില്ലാത്ത ആളുകൾ പലപ്പോഴും മുസ്ലിം സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു വേള അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് കള്ളം പറയുന്ന ആളുകൾ പോലും സമൂഹത്തിലുണ്ട്. എത്ര ഗൗരവമുള്ള കാര്യമാണെന്ന് നമ്മൾ ഓർക്കാറില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ അസ്മാ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നൊരു കാര്യമുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഒരാൾ മറ്റൊരാളോട് ചോദിച്ചു, നിനക്ക് വേണമോ എന്ന്. നമ്മൾ ചോദിക്കാറുണ്ടല്ലോ, ക്ഷണിക്കാറുണ്ടല്ലോ, ഒരു ചായ കുടിക്കില്ലേ എന്ന് ചോദിക്കാറില്ലേ, നിനക്ക് ഈ സാധനം വേണമോ എന്ന് ചോദിക്കാറുണ്ടല്ലോ. അങ്ങനെ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ലാ അസ്തഹി, എനിക്കത് വേണ്ട, ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള മറുപടി പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ അത് കളവായി പരിഗണിക്കുമോ? അവന് മനസ്സിലാഗ്രഹമുണ്ട്, അവനാഗ്രഹമുണ്ട്, എന്നിട്ടും അവൻ പറഞ്ഞു എനിക്ക് വേണ്ട. അതൊരു ഔപചാരികതയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു അങ്ങനെയൊരു സമീപനം എന്ന നിലക്കോ സംസാരിക്കാറുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞാൽ അത് കളവായി പരിഗണിക്കുമോ എന്നാണ് ചോദ്യം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ കദിബ യുക്തബു കദിബൻ, കളവ് കളവായി തന്നെ രേഖപ്പെടുത്തും, കളവ് കളവായി തന്നെ രേഖപ്പെടുത്തും. ഹത്താ തുക്തബൽ കുദൈബത്തു കുദൈബ, ചെറിയ കളവാണ് പറഞ്ഞതെങ്കിൽ അത് ചെറിയ കള്ളമായി രേഖപ്പെടുത്തും, കളവല്ലാതാവില്ല. ചായ വേണോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ വേണമെന്ന് പറയുക, വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറയുക. ചായ വേണം, രണ്ടു വട്ടം ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് മൂന്നാമത്തെ തവണ ആ എന്ന് പറയാം. അങ്ങനെ പറയുമ്പോൾ അത് ചെറിയ കള്ളമായി രേഖപ്പെടുത്തും. അത്തരമൊരു കാര്യം ചെയ്താൽ കളവാകുമോ എന്നാണ് ചോദ്യം. അത് കളവായിട്ട് രേഖപ്പെടുത്തുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ചെറിയതായി നിസ്സാരമായി നമ്മൾ കാണുന്ന വിഷയങ്ങൾ പോലും അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഗൗരവത്തിലാണ് പറഞ്ഞത്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഒരാൾ, ചെറിയ ദുർബലതയുണ്ട് ഹദീസിന്, എങ്കിലും കൻസുല്ലുമാല നമുക്ക് കാണാം. ഒരു കുട്ടിയെ മടിയിലിരുത്തി ആ കുട്ടിയുടെ തലമുടിയിൽ നിന്ന് പേനെടുക്കുന്നത് പോലെ നഖം കൊണ്ട് പൊട്ടിച്ച് ശബ്ദമുണ്ടാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടു. അള്ളാഹു റസൂൽ പറഞ്ഞു, ഇത് കളവാണ്, കുട്ടി കരുതുന്നത് പേനാണ് പൊട്ടിച്ചത് എന്നാണ്, പേനെയാണ് കൊന്നത് എന്നാണ്, പക്ഷേ നഖം കൊണ്ട് ശബ്ദമുണ്ടാക്കിയതാണ്, അത് കളവാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ആ ഭാര്യയോട് പറയുകയാണ്. നമ്മൾ ആലോചിച്ചു നോക്കൂ, വളരെ നിസ്സാരമായി സമൂഹം കാണുന്ന കാര്യങ്ങളെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ കള്ളവിൻ്റെ ഇനത്തിൽ തന്നെ ഉൾപ്പെടുത്തുകയും ആ സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകളെ ഉപദേശിക്കുകയും ചെയ്യുകയാണ്. ഇതാണ് സ്ഥിതിയെങ്കിൽ വ്യക്തമായും ബോധ്യമുള്ള രീതിയിൽ ചൂഷണത്തിന് വേണ്ടി, താല്പര്യത്തിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി കള്ളം പറയുമ്പോൾ ആയിരിക്കും ആ കളവിൻ്റെ അവസ്ഥ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്നത് മീഡിയകളാണ്, ലോകത്തെ നിയന്ത്രിക്കുന്നത് മീഡിയകളാണ്. മീഡിയകൾ കൈകാര്യം ചെയ്യുന്ന ഏതൊരു വ്യക്തിയോടും വളരെ കൃത്യമായ നിർദ്ദേശം ഇസ്ലാമിനുണ്ട്. ഒരു എഴുത്തുകാരനോട്, പത്രപ്രവർത്തകനോട് ഇസ്ലാമിന് കണിശമായ ചില നിയമങ്ങൾ പാലിക്കുവാൻ ഉപദേശിക്കാനുണ്ട്. വിശുദ്ധ ഖുർആൻ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം സൂറത്തുൻ നംലിൽ പരാമർശിക്കുന്നുണ്ട്. ആ പരാമർശിക്കുന്ന ഭാഗത്ത് എടുത്തു പറഞ്ഞൊരു പാഠം നമുക്ക് നൽകുന്നുണ്ട്. ഹുദ്ഹുദ് വന്നിട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, അഹത്തു ബിമാലം തുഹത്തി ബിഹി വജിഇതുക മിൻ സബഇൻ ബിനബഇൻ യഖീൻ. നിങ്ങൾക്കറിയാത്ത ഒരു സംഗതി അറിഞ്ഞിട്ടുണ്ട് ഞാൻ, പുതിയ അറിവുമായിട്ടാണ്, മനസ്സിലാക്കിയിട്ടാണ് വന്നത്. ഞാൻ സബഇൽ നിന്നാണ് വരുന്നത്, ബിനബഇൻ യഖീൻ, ദൃഢമായ വാർത്തയായിക്കൊണ്ടാണ്, സുതാര്യതയുള്ള, സംശയത്തിൻ്റെ സാധ്യതയില്ലാത്ത കൃത്യമായൊരു വാർത്തയുമായിട്ട് ഞാനിതാ വന്നിരിക്കുന്നു. ഒരു വാർത്തയുടെ നിജസ്ഥിതി ഉറപ്പുവരുത്തി സത്യസന്ധമാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്, അത്തരം ഒരു വാർത്തയുമായി ഞാൻ വന്നിരിക്കുന്നു എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഹുദ്ഹുദ് പറഞ്ഞു. എന്നിട്ട് വാർത്ത എന്താണെന്ന് വിശദീകരിച്ചു. ആ സഭയിലെ രാജ്ഞിയെ സംബന്ധിച്ച് പറഞ്ഞു, അവിടെയുള്ള ജനങ്ങൾ സൂര്യനെയാണ് ആരാധിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. സൂര്യന് വേണ്ടി സാഷ്ടാംഗം ചെയ്യുന്നൊരു സമൂഹമാണ് ആ രാജ്യത്തുള്ളതെന്ന് പറഞ്ഞു. ഈ വാർത്തകളെല്ലാം സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് വളരെ കൃത്യവും ദൃഢവുമാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് പരാമർശിച്ചു. ആ സമയത്തും സുലൈമാൻ നബി അലൈഹിസ്സലാം തിരിച്ചു പറഞ്ഞൊരു വാചകമുണ്ട്, സനന്ദുർ അസദഖ്ത അം കുന്ത മിനൽ കാദിബീൻ. നമ്മൾ വേണ്ടുവോളം ആലോചിക്കുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്, നീ പറഞ്ഞത് സിദ്ഖാണോ, സത്യമാണോ, അതല്ല അം കുന്ത മിനൽ കാദിബീൻ, കളവ് പറയുന്നവരെ കൂട്ടത്തിലാണോ എന്ന് നാം പരിശോധിക്കുന്നുണ്ട്, ഉറപ്പുവരുത്തുന്നുണ്ട് എന്നാണ് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ മറുപടി. ഈ ചരിത്രത്തിൽ നമുക്ക് ലഭിക്കുന്ന രണ്ട് പാഠങ്ങളുണ്ട്. ഒരു പ്രധാനപ്പെട്ട നബ, ഒരു വാർത്ത എത്തിക്കുമ്പോൾ ആ വാർത്ത സത്യസന്ധമായിരിക്കണം, യക്കീനായിരിക്കണം. വാർത്തയുടെ നിജസ്ഥിതി കൃത്യമായും മനസ്സിലാക്കി സത്യസന്ധത ഉറപ്പുവരുത്തിയിരിക്കണം, അത് ചെയ്തിരിക്കുന്നു എന്നാണ് ഹുദ്ഹുദ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ടാണ് താൻ കണ്ടെത്തിയിട്ടുള്ള പ്രത്യേക വാർത്ത അറിയിക്കുകയും ചെയ്തത്. എന്നിട്ടും സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പരിശോധിക്കുന്നത്, നീ പറഞ്ഞത് സത്യസന്ധം തന്നെയാണോ, അതല്ല കളവ് പറയുന്ന ആളുകളിലായിപ്പോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്, ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്നാണ്. ഇന്ന് മീഡിയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഈ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇൻജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു. നിങ്ങളടുക്കലേക്ക് ഒരു വാർത്തയുമായിട്ട് വരുന്ന വ്യക്തി സത്യസന്ധനാണോ അല്ലയോ എന്ന് ആദ്യം വ്യക്തിയെ പരിശോധിക്കണം. കണ്ടതും കേട്ടതും പറയുന്ന ആളുകളുണ്ട്, തെളിവുകളും രേഖകളും പരിശോധിക്കാതെ പറയുന്ന ആളുകളുണ്ട്, കേട്ടതിനേക്കാൾ അതിശയോക്തി കലർത്തിക്കൊണ്ട് പറയുന്ന ആളുകളുണ്ട്, സൂക്ഷ്മ നിരീക്ഷണം നടത്താതെ സുതാര്യതയുണ്ടെന്ന് മനസ്സിലാക്കാതെ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവരുണ്ട്, മെയിലുകൾ അയക്കുന്നവരാണ് നമ്മളിൽ പല ആളുകളും, ഫേസ്ബുക്ക് ഉപയോഗപ്പെടുത്തുന്നവരാണ് നമ്മൾ. പക്ഷേ നമ്മൾ ഓർക്കണം, നമ്മളയക്കുന്ന ഓരോ മെയിലും നമ്മളയക്കുന്ന ഓരോ സന്ദേശങ്ങളും അത് വാർത്തയാണ്, വിവരണമാണ്, വർത്തമാനങ്ങളാണ്.
അത് കൈമാറ്റങ്ങൾ ചെയ്യപ്പെടുമ്പോൾ നമുക്കതിൻ്റെ ഉത്തരവാദിത്തമുണ്ട് എന്ന ബോധം നമുക്കുണ്ടായിരിക്കണം. ഖുർആൻ പറയുന്നു, ഫതബയ്യനു, ഒരു വാർത്ത നിങ്ങൾക്ക് ലഭിച്ചാൽ നിങ്ങൾ വ്യക്തമായും അന്വേഷിക്കണം. ആ വാർത്തയുടെ നിജസ്ഥിതി നിങ്ങൾ അന്വേഷിച്ചറിയണം. അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വാർത്ത കൊണ്ട് സമൂഹത്തിനുണ്ടാക്കുന്നത് വലിയ മുസീബത്താണ്, വിപത്താണ് ഉണ്ടാകുന്നത്. ഒരു കുടുംബം നശിക്കുവാൻ ഒരു വാർത്തയുടെ പ്രചരണമുണ്ടായാൽ മതി. ഒരു സമൂഹം പരീക്ഷിക്കപ്പെടുവാൻ ഇത്തരം ഒരു വാർത്തയുടെ പ്രചാരണമുണ്ടായാൽ മതി. നിങ്ങൾ ഓർക്കുന്നുണ്ടാവില്ലേ, കഴിഞ്ഞ വർഷം നമ്മുടെ കേരളക്കരയിലെ മുസ്ലിങ്ങൾ മുഴുവനും ഒരു മാസക്കാലം മുൾമുനയിലായിരുന്നു. ലൗ ജിഹാദ് എന്ന് പേരിട്ടുകൊണ്ട് ഒരു വാർത്ത പ്രചരിപ്പിച്ചു. സമൂഹത്തിലുണ്ടായ ചില സംഭവങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കാതെ, വാർത്തയുടെ സുതാര്യത അന്വേഷിക്കാതെ പത്രങ്ങളും മീഡിയകളും പ്രചരിപ്പിച്ചു. മുസ്ലിം സമുദായം ഏറെ പരീക്ഷിക്കപ്പെട്ട നിർണായകമായൊരു സന്ദർഭമായിരുന്നു അത്. ഫതുസീബു, നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ വിപത്ത് എന്താണ്? നിങ്ങളൊരു സമൂഹത്തിന് അറിവില്ലായ്മ കൊണ്ട്, അവിവേകം പ്രവർത്തിച്ചുകൊണ്ട് വലിയ മുസീബത്താണ്, വിപത്തുകളാണ് വരുത്തുക. ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ, നിങ്ങൾ ചെയ്തു പോയതിൻ്റെ പേരിൽ പിന്നീട് നിങ്ങൾ ഖേദിക്കും. കള്ളവാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങളിടക്ക് ക്ഷോഭമുണ്ടാക്കാൻ ഒരു പ്രയാസവുമില്ല. ഒരു കല്ലേറ് നടന്നതിന് ബോംബേറാക്കി മാറ്റാൻ അക്ഷരം നിരത്തുന്ന ആളുകൾക്ക് വളരെ എളുപ്പമാണ്. വിഷലിപ്തമായ തൂലിക ചലിപ്പിക്കുമ്പോൾ ജനരോഷമുണ്ടാവുകയും സമൂഹങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാവുകയും ചെയ്യുന്നു. അതിൻ്റെ പേരിൽ സമൂഹത്തിൽ കലാപകൾ ഉണ്ടാകുന്നു. കലാപമെല്ലാം അവസാനിച്ച ശേഷമാണ് അന്വേഷണ കമ്മീഷൻ ഉണ്ടാവുക. അന്വേഷിച്ചെത്തുമ്പോൾ അവസാനം റിപ്പോർട്ട് വരുന്നു, അതൊരു ചെറിയ കല്ലെടുത്ത് എറിഞ്ഞതായിരുന്നു, പ്രശ്നം നിസ്സാരമായിരുന്നു എന്ന്. കലാപങ്ങൾക്ക് അത്രയേ ആവശ്യമുള്ളൂ. പ്രത്യേകിച്ച് തന്നെ മത സമൂഹങ്ങൾക്കിടയിൽ കലാപമുണ്ടാക്കാൻ വളരെ ലളിതമായ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മതി, വലിയ അഗ്നിജ്വാലയായിട്ടത് മാറുകയാണ്. അവസാനം അന്വേഷിച്ച് കണ്ടെത്തിക്കഴിഞ്ഞാൽ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ, ചെയ്തു പോയതിൻ്റെ പേരിൽ ഖേദിക്കുന്നൊരവസ്ഥയാണ് സമൂഹത്തിൽ വരാറുള്ളത്. അതുകൊണ്ട് തന്നെ വാർത്തകളുടെ നിജസ്ഥിതി അറിയണം, സുതാര്യമായിരിക്കണം വാർത്ത. അതിൻ്റെ ശരിയും തെറ്റും സൂക്ഷ്മമായി മനസ്സിലാക്കിയ ശേഷം മാത്രമാണ് അത്തരം വാർത്തകൾ പ്രചരിപ്പിക്കേണ്ടത്. വഖൂലു ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അഅമാലക്കും, മനുഷ്യ സമൂഹത്തിൻ്റെ കർമ്മജീവിതം നന്നായിത്തീരണമെങ്കിൽ ഖൗലൻ സദീദൻ, ശരിയായതായിരിക്കണം നിങ്ങൾ പറയുന്നത്. വാക്കുകൾ ശരിയുണ്ടോ എങ്കിൽ സമൂഹത്തിന് അതുകൊണ്ട് നന്മയുണ്ട്. മീഡിയകൾക്ക് ചെയ്യാൻ കഴിയുന്ന വലിയൊരു സേവനവും അത് തന്നെയാണ്. ലോകത്ത് ഒരുപാട് സ്വേച്ഛാധിപതികളുടെ ചരിത്രം പുറത്തേക്ക് കൊണ്ടുവന്നത് മീഡിയകളാണ്. മർദ്ദിത ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ലോകത്തിനു മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള മീഡിയകളാണ്. സമൂഹത്തിലെ ചില ആളുകൾ നടത്തുന്ന സ്വേച്ഛാധിപത്യങ്ങളും അക്രമപ്രവർത്തനങ്ങളും അഴിമതികളുമെല്ലാം തുറന്നു കാണിക്കുവാൻ മീഡിയകൾക്ക് സാധിക്കുന്നുണ്ട്. അവശത അനുഭവിക്കുന്ന ജനവിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ ചർച്ചയ്ക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന മീഡിയകൾക്കാണ്. അതുകൊണ്ട് മീഡിയ ചെയ്യുന്ന സേവനം വളരെ വിലപ്പെട്ടതാണ്, വലിയ സേവനങ്ങളാണ് ചെയ്യുന്നത്. ഇസ്ലാമിനെ വളരെ വികലമായി അവതരിപ്പിക്കുകയും ഒരുപാട് തെറ്റായ ധാരണകൾ സമൂഹത്തിൽ ശക്തമായ രീതിയിൽ സ്വാധീനിക്കുകയും ചെയ്തിട്ടുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് മീഡിയകളിൽ, ഫേസ്ബുക്കുകളിൽ, ഇമെയിലുകളിൽ തങ്ങളുടേതായ സ്വാധീനമുള്ള കഴിയിലുള്ള മേഖലകളിലെല്ലാം ഇസ്ലാമിൻ്റെ പ്രചരണത്തിന് വേണ്ടി സാധ്യമായത്ര നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. പക്ഷേ സത്യസന്ധമായിരിക്കണം, നമ്മൾ പറയുന്നത് ശരിയായിരിക്കണം, അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം. അത്തരത്തിൽ ഇസ്ലാമിൻ്റെ ചിന്തകളും ഇസ്ലാമിൻ്റെ ദർശനങ്ങളും വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചകൻ്റെ ചര്യയുടെയും സലഫുകളുടെ മാതൃകയിലും നമ്മൾ സ്വീകരിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടത് ഈ കാലത്ത് നമ്മുടെ ബാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. കാരണം ശത്രുക്കളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്, ശത്രുക്കൾ എല്ലാതരം ആയുധങ്ങളും കയ്യിലാക്കിയിട്ടുണ്ട്. സർവ്വ ആയുധങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ശത്രുവിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനെ എങ്ങനെയുണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ ആ വിഷയത്തിൽ ഗവേഷണം നടത്തുന്ന ആളുകൾ പോലും ഉണ്ട് എന്നുള്ളത് നമ്മൾ ഇക്കാലത്ത് തിരിച്ചറിയേണ്ടതുണ്ട്. അവരുടെ കയ്യിൽ സത്യമില്ല, അവരുടെ കയ്യിൽ സത്യമില്ല, കളവ് വ്യാജം മാത്രമാണ് അവരുടെ കയ്യിലുള്ളത്.
പ്രമാണത്തിൻ്റെ പ്രമാണത്തിൻ്റെ പിമ്പലം അവർക്കില്ല, സത്യത്തോടുള്ള പ്രതിബദ്ധതയില്ല. എന്നിട്ടും ആ അസത്യം, ആ വ്യാജം ലോകത്തവർ സർവത്ര പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ പുറമെ ഇസ്ലാമിൻ്റെ സന്മാർഗ ദർശനങ്ങളെ തമസ്കരിക്കുവാനുള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് സത്യമാണ് നമ്മുടെ കയ്യിലുള്ളത്, സുതാര്യമാണ് നമ്മുടെ ആദർശങ്ങൾ, വ്യക്തമാണ് നമ്മുടെ ലക്ഷ്യം, യുക്തിഭദ്രമാണ് നമ്മുടെ സന്ദേശങ്ങൾ. മാനവ സമൂഹത്തിന് ഗുണകരമല്ലാത്തതൊന്നും ഇസ്ലാമിലില്ല. മനുഷ്യജീവിതത്തിൻ്റെ നന്മയല്ലാത്ത മറ്റൊന്നും ഇസ്ലാമിൻ്റെ സന്ദേശത്തിലില്ല. ഇത്രയും വ്യക്തവും സുതാര്യവും സത്യവുമായ സന്ദേശം നമ്മുടെ കയ്യിലുണ്ടാകുമ്പോൾ ആ സന്ദേശം പ്രചരിപ്പിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ സത്യത്തിൻ്റെ ആളുകളാവുകയും സത്യം വിശ്വസിക്കുകയും ചെയ്യുന്നതോടൊപ്പം സത്യം സമൂഹത്തിൻ്റെ ഇടയിൽ പ്രചരിപ്പിക്കുന്നതിൽ നമ്മുടേതായ പങ്ക് നാം വഹിക്കേണ്ടതുണ്ട്. അതൊരു നാക്കിലും സംസാരത്തിലും അവസാനിക്കുന്നതിന് പകരം മീഡിയകളും മാർഗങ്ങളും നാം ഉപയോഗിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ സത്യസന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന നമ്മുടേതായ പങ്ക് നാം വഹിക്കേണ്ടതുണ്ട്. പല വാർത്തകളും തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയും വിശദീകരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി കണ്ടെത്തുവാനും കണ്ടെത്തിയ ആളുകൾ വസ്തുതകൾ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുവാനും ശ്രമിക്കേണ്ടതുണ്ട്. ഇതെല്ലാം കാലിക പ്രസക്തിയോടുകൂടെ തന്നെ നാം കൃത്യമായും മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മുടെ സമൂഹം ശത്രുക്കൾ നൽകുന്ന വിവരങ്ങൾ കേൾക്കുകയും അതൊക്കെ തന്നെയും ശരിയായിരിക്കുമെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ചതിക്കുഴിയിൽ ചെന്നപ്പെടുന്നവരാണ് നമ്മൾ. മീഡിയകൾ നടത്തുന്ന ചതിക്കുഴിയാണ് ഇന്ന് ലോകത്ത് നാം കാണുന്നതിൽ ഏറ്റവും വലിയ അപകടകരമായിട്ടുള്ളത്. അത്തരം ചതിക്കുഴിയിൽ നമ്മളാണ് ചെന്നപ്പെടുന്നത്. പരസ്യങ്ങൾ ഇന്ന് ചതിക്കുന്നതിൻ്റെ ഉദാഹരണങ്ങൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പരസ്യങ്ങളിൽ ചെന്നുപെട്ടുകൊണ്ട് ചതിക്കുഴിയിൽപ്പെട്ട ആളുകളുടെ കഥകൾ പത്രങ്ങൾ നമുക്ക് പരിചയപ്പെടുത്താറുണ്ട്. പരസ്യങ്ങളിൽ ചെന്നുപെട്ടുകൊണ്ട് കോടികൾ നഷ്ടപ്പെട്ട ആളുകളുടെ കഥകൾ നമ്മുടെ മുമ്പിലുണ്ട്. പുതിയ പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങുകയും അതിൻ്റെ പേരിൽ പരസ്യങ്ങൾ നൽകുകയും ചെയ്ത് അത് ശരിയായിരിക്കുമെന്ന് വിശ്വസിച്ച് ഭീമമായ തുകകൾ കൊണ്ടുപോയി നിക്ഷേപിച്ച് ഇന്ന് വിഭ്രാന്തി ബാധിച്ചുകൊണ്ടും മാനസിക തകർച്ച ബാധിച്ചുകൊണ്ടും നടക്കുന്ന ആളുകളെ കേരളീയ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മാസങ്ങൾ കൊണ്ട് ലക്ഷങ്ങൾ ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞ് വാഗ്ദത്തം ചെയ്യുമ്പോൾ ആ വാർത്തയുടെ നിജസ്ഥിതി പോലും അന്വേഷിക്കാതെയാണ് ആളുകൾ കൊണ്ടുപോയി വലിയ സംഖ്യകൾ നിക്ഷേപിക്കുന്നത്. ഇത് കേരളത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്രയോ തവണ ഇതിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാവുകയും പത്രങ്ങളിലൂടെ അതൊക്കെ അറിയുകയും ചെയ്തെങ്കിലും ഇപ്പോഴും നമ്മുടെ സമൂഹം അവിടെ തന്നെയാണ് നിൽക്കുന്നത്. ആർത്തി പൂണ്ട ഒരു സമൂഹത്തെ എങ്ങനെ ചൂഷണം ചെയ്യാമെന്നുള്ള ആധുനിക പഠനത്തിൻ്റെ ഭാഗമായിട്ടുള്ള മാർഗമാണ് ഈ പരസ്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ചെന്ന് വീണ്ടും ആവർത്തിച്ചപ്പെടുന്ന ആളുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. ഇപ്പം സൂചിപ്പിച്ചത് നമ്മെ സംബന്ധിച്ചിടത്തോളം വർത്തമാനങ്ങളിൽ സത്യസന്ധത ഉണ്ടാവണം. പറയുന്ന ഓരോ വാക്കിനും ഉത്തരവാദിത്വമുണ്ട് നമുക്ക്. അതുകൊണ്ട് തന്നെ നാവിനെ നാം ശ്രദ്ധിച്ച് സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മൾ പ്രചരിപ്പിക്കുന്ന വാർത്തകൾക്ക് വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ വാർത്ത കേട്ടുകൊണ്ട് ആരെങ്കിലും വഴി തെറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ നാം അള്ളാഹുവിനടുക്കൽ വിചാരണ ചെയ്യപ്പെടുന്നതാണ്. നമ്മുടെ വാക്കുകൾ കൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ നന്നായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ മഹത്തായ പ്രതിഫലം നമുക്ക് അള്ളാഹുവിനടുക്കൽ ലഭിക്കുകയും ചെയ്യുകയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, യുഅദബുൽ ലിസാനു ബിഅദാബിൻ ലാ യുഅദബു ബിഹി ഷൈഉ മിനൽ ജവാരിഹ്. അവയവങ്ങളിൽ ഏറ്റവും കടുത്ത ശിക്ഷ ലഭിക്കുന്നത് നാവിനാണ്. അങ്ങനെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സമയത്ത് നാവ് അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, മറ്റ് അവയവങ്ങൾക്കില്ലാത്ത രീതിയിൽ എന്നെ അള്ളാഹുവേ ശിക്ഷിക്കുവാൻ കാരണമെന്താണ്? അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള മറുപടി, ഖറജത്ത് മിൻക കലീമ, നിന്നിൽ നിന്നൊരു ഒരു വചനം പുറത്തേക്ക് വന്നിട്ടുണ്ട്. വലഖത്ത് മഷാരിക്കൽ അർദി വ മഗാരിബഹ, ആ സംസാരം ലോകത്തിൻ്റെ കിഴക്കും പടിഞ്ഞാറും പ്രചരിച്ചു. ഫസൂഫിക ബിഹദ്ദമുൽ ഹറാം, പവിത്രമായ രക്തം അതുകൊണ്ട് ചിന്തിയിട്ടുണ്ട്. വഔഹിദ ബിഹൽ മാലുൽ ഹറാം, പവിത്രമായ ധനം ആ ഒരു വാക്ക് കാരണത്താൽ കൊള്ളയടിക്കപ്പെടുകയും പിടിച്ചെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വന്ദുഹിക ബിഹൽ ഫർജുൽ ഹറാം, പവിത്രമായ അള്ളാഹു
പവിത്രമായി പ്രഖ്യാപിച്ചിട്ടുള്ള ലൈംഗിക അവയവങ്ങളുടെ പവിത്രത ഹനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരവയവങ്ങൾക്കും ഇല്ലാത്ത രീതിയിൽ നിന്നെ നാം ശിക്ഷിക്കുമെന്ന് റബ്ബിൻ്റെ പ്രഖ്യാപനം ഉണ്ടാവുകയാണ്. ഒരു വാക്ക് ലോകത്ത് വരുത്തുന്ന വലിയ അപകടത്തെയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇല്ലേ, ചില ആളുകളുടെ ഒരു വാക്കാണ്, ഒരു പേപ്പറിൽ അദ്ദേഹം സൈൻ ചെയ്തത് കൊണ്ടാണ് ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ കുരുതി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വാക്കുകൾ പറയുമ്പോൾ ഉത്തരവാദിത്വ ബോധമുണ്ടായിരിക്കണം. ഓരോ ആളുകളുടെയും സ്ഥാനത്തിനും പദവിക്കും അനുസരിച്ചുകൊണ്ട് അയാൾ പറയുന്ന വാക്കിന്, അയാൾ എഴുതുന്ന വാക്കിന് ചലനങ്ങളുണ്ട്, അനുസരിക്കപ്പെടുന്ന ലോകമുണ്ട്, നടപ്പിലാക്കുന്ന സൈന്യങ്ങളുണ്ട്, സമൂഹങ്ങളുണ്ട്. അതിൻ്റെ പേരിൽ ഒരു രാജ്യത്തെ അനീതി പേര് അനീതിയുടെ അടിസ്ഥാനത്തിൽ അക്രമപരമായി കൊണ്ട് ക്രൂശിക്കപ്പെടുമ്പോൾ വരാനിരിക്കുന്ന വലിയ ഒരു സമൂഹത്തിൻ്റെ കുരുതിയാണ് ഉണ്ടാകുന്നത്. ആ കുരുതിയുടെ മുഴുവൻ ഫലവും ഈ സൈൻ ചെയ്തിട്ടുള്ള വാക്ക് പറഞ്ഞിട്ടുള്ള വ്യക്തിയിൽ ഏറ്റെടുക്കേണ്ടി വരികയാണ്. അതാണ് അള്ളാഹുവിൻ്റെ റസൂല് പരലോകത്ത് നടക്കുന്ന ഈ വിചാരണയുടെ ശിക്ഷയുടെ രംഗം വിശദീകരിച്ചുകൊണ്ട് നമുക്ക് നൽകിയിട്ടുള്ള താക്കീത്. ഇത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. വാക്കുകളിൽ മാത്രമല്ല, ജീവിതത്തിൽ സത്യസന്ധത ഉണ്ടാവണം. നമ്മുടെ മനസ്സ് പോലും നിയ്യത്ത് പോലും സിദുക്കുള്ളതാവണം, സത്യസന്ധമായിരിക്കണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി തന്നെ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന സത്യസന്ധതയെ നമ്മോട് ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. അഭിനയിക്കുകയല്ല മനുഷ്യൻ ചെയ്യേണ്ടത്. ഇന്ന് മധുരമുള്ള വാക്കുകൾ പറയുമ്പോൾ, സ്നേഹം തുളുമ്പുന്ന വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ, ആ വാക്ക് കേട്ടുകൊണ്ട് ഈ മനുഷ്യൻ ആത്മാർത്ഥമായി തന്നെ സ്നേഹിക്കുന്നു എന്ന് വിശ്വസിക്കുമ്പോൾ, യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ ഒരുപക്ഷെ അഭിനയിക്കുകയായിരിക്കും. സ്നേഹത്തിൻ്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് സുഹൃത്തിനെ ചൂഷണം ചെയ്യുന്നവനായിരിക്കും. സ്നേഹത്തിൻ്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് പാഷാണമായിരിക്കും അവൻ നൽകുന്നത് ലക്ഷ്യം വെച്ചിട്ടുണ്ടാവുക. ഇങ്ങനെ കാപട്യത്തിൻ്റെ മുഖാവരണം ധരിച്ചിട്ടുള്ള അഭിനയിക്കുന്ന ആധുനിക ജന്തുവായ മനുഷ്യനെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നു. ഇതൊരിക്കലും മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാവരുത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. മനസ്സും വാക്കും തമ്മിൽ പൊരുത്തമുണ്ടായിരിക്കണം. മനസ്സിലുള്ളത് എന്താണോ അതിന് അനുയോജ്യമായിരിക്കണം മനുഷ്യൻ്റെ നാക്കിൻ്റെ ചലനങ്ങൾ, സംസാരങ്ങൾ, അവൻ്റെ അംഗവിക്ഷേപങ്ങൾ അതിനനുസൃതമായിരിക്കണം. കാപട്യം ഒരിക്കലും മനുഷ്യൻ്റെ മനസ്സിലുണ്ടാവരുത്. സത്യസന്ധതയുള്ള മനസ്സാണ് ആ മനസ്സിൻ്റെ തീരുമാനമനുസരിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ മുന്നോട്ടു പോകുന്നുവെങ്കിൽ റബ്ബിൻ്റെ ഭാഗത്തുനിന്നുള്ള സഹായവും അനുഗ്രഹവും ആ വ്യക്തിക്ക് ലഭിക്കും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ചില വ്യക്തികൾ തങ്ങളുടെ ജീവിതത്തിൽ സൽക്കർമ്മം ചെയ്യുവാനുള്ള അവസരം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഖേദിച്ചവരുണ്ടായിരുന്നു. ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന ചില ആളുകൾ അള്ളാഹുവിൻ്റെ പ്രവാചകനോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ നിങ്ങൾ കച്ചവട സംഘത്തെ തടയുവാൻ വേണ്ടി പുറപ്പെട്ടത് കൊണ്ടാണ് ഞാൻ വരാതിരുന്നത്. അള്ളാഹു അവസരം എനിക്ക് നൽകുകയാണെങ്കിൽ, ഒരു യുദ്ധം കാണാൻ അവസരം എനിക്ക് ലഭിക്കുകയാണെങ്കിൽ, തീർച്ചയായും ഞാൻ ആ യുദ്ധരംഗത്ത് സജീവമായിരിക്കും എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അത്തരം ആളുകൾ പറഞ്ഞ വാക്കുകൾ സത്യസന്ധമായതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ അവരെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പറഞ്ഞു, റിജാലുൻ സദഖൂ മാ ആഹദുല്ലാഹ അലൈഹി, അള്ളാഹുവിനോട് അവർ കരാർ ചെയ്തത് സത്യസന്ധമായി പാലിച്ച ആളുകളാണവർ. അനസ് ഇബ്നു റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തു, ആ യുദ്ധത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായി. ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലമായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് അതാണ്. സൂചിപ്പിക്കുന്നത് മനസ്സിൽ അങ്ങനെ തീരുമാനം പറയുകയും ആ തീരുമാനം സത്യസന്ധമാവുകയും ചെയ്യേണ്ടതുണ്ട്. സത്യസന്ധമായ തീരുമാനമുള്ള വ്യക്തി
ഇനി അവൻ മരണപ്പെട്ടതുവോ ഇൻ മാത അലാ ഫിറാഷിഹി, വിരിപ്പിൽ കിടന്നാണ് മരിച്ചതെങ്കിലും ശുഹദാക്കളുടെ സ്ഥാനം അവന് ലഭിക്കുന്നതാണ്. നമ്മൾ ആലോചിച്ചു നോക്കൂ, സത്യസന്ധനായ ഒരു തീരുമാനം ഒരു മനസ്സിലൊരാൾ എടുത്തു, എനിക്ക് അവസരം ലഭിച്ചാൽ ഇസ്ലാമിന് വേണ്ടി ഞാൻ ഈ മഹത്തായ കാര്യം ചെയ്യുമെന്ന് ഒരാൾ തീരുമാനിച്ചു. ആ തീരുമാനം സത്യസന്ധമാണ്. അവൻ്റെ മനസ്സിലുള്ളത് അറിയുന്ന അള്ളാഹുവിൻ്റെ മുമ്പിൽ അവനങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. എന്നിട്ട് ആ തീരുമാനം നടപ്പിലാക്കാൻ അവൻ അവസരം ലഭിച്ചില്ല. വഇമ്മാ തഅലാ ഫിറാഷിഹി, അവൻ മരിച്ചത് വിരിപ്പിൽ കിടന്നാണ്. എങ്കിലും ഷഹീദായ ആളുകൾക്ക് ലഭിക്കുന്ന അതേ പ്രതിഫലം ഈ വ്യക്തിക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. എത്ര മഹത്തരമായിരിക്കും ആ നിയ്യത്തിലൂടെ ലഭിക്കുന്ന പ്രതിഫലം. നമ്മൾ ആലോചിച്ചു നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു സമയത്ത് ചില വ്യക്തികളെ പരിചയപ്പെടുത്തുകയുണ്ടായി. സുദീർഘമായ ഹദീസാണ്, ഇന്നമദ്ദുന്യാലി അർബഅ, നാലാളുകൾക്കാണ് ദുനിയാവെന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തി. അതിലൊരു വ്യക്തി, അയാൾക്ക് അള്ളാഹു ധാരാളം സമ്പത്ത് കൊടുത്തു. മറ്റൊരു വ്യക്തിക്ക് ധാരാളം അറിവുണ്ടായി. ആ അറിവുള്ള മനുഷ്യൻ അറിവനുസരിച്ചുകൊണ്ട് ആളുകൾക്ക് സേവനം ചെയ്യുന്നുണ്ട്, ജനങ്ങൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്നുണ്ട്. ധനമുണ്ടായിരുന്ന വ്യക്തി തൻ്റെ ധനം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നുണ്ട്, അള്ളാഹുവിൽ നിന്ന് പുണ്യം നേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ ദരിദ്രനായൊരു മനുഷ്യൻ, അയാൾ പറയുകയാണ്, പടച്ചവനെ, ഇയാൾക്കുണ്ടായതുപോലെ എനിക്ക് നീ സമ്പത്ത് തരികയാണെങ്കിൽ തീർച്ചയായും നിന്റെ മാർഗത്തിൽ ഞാൻ ഈ ധനം ചെലവഴിക്കും. അത് പറഞ്ഞത് ഒരു മനോഹാരിതയ്ക്ക് വേണ്ടിയുള്ള വാക്കല്ല, മറിച്ച് പടച്ചവനെ സാക്ഷി നിർത്തിക്കൊണ്ടുള്ള വാക്കാണ്, മനസ്സിൽ തട്ടിയിട്ടുള്ള വാക്കാണ്, ആത്മാർത്ഥതയുള്ള സത്യസന്ധതയുള്ള വാക്കാണ് ആ മനുഷ്യൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ കാരണത്താൽ ഇയാൾക്ക് സമ്പത്ത് ലഭിച്ചില്ല, ഇയാൾ ആളുകൾക്ക് ദാനവും ചെയ്തിട്ടില്ല. പക്ഷേ ഈ ദാനം ചെയ്ത വ്യക്തിക്ക് ലഭിക്കുന്നത് പോലെ ഈ തീരുമാനമെടുത്ത വ്യക്തിക്കും അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുകയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട, തിരിച്ചറിയേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ നിയ്യത്ത് സിദുക്കുണ്ടെങ്കിൽ, സത്യസന്ധമാണെങ്കിൽ, നമ്മുടെ മനസ്സിൻ്റെ തീരുമാനം റബ്ബിൻ്റെ അടുക്കൽ സത്യസന്ധമായി അംഗീകരിക്കപ്പെടുന്നതാണെങ്കിൽ, ആ തീരുമാനത്തിൻ്റെ പേരിൽ ഈ വ്യക്തിക്ക് ഉന്നതമായ പ്രതിഫലം ലഭിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഇത് റബ്ബ് നമ്മോട് ചെയ്യുന്ന അത്യുദാരതയാണ്. കച്ചവട രംഗത്തുള്ള ആളുകളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ച് പഠിപ്പിച്ചൊരാശയമുണ്ട്. കച്ചവടം ചെയ്യുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും, പലതരം ബിസിനസ്സുകളും നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. എന്തെല്ലാം ബിസിനസ്സുകളും കച്ചവടങ്ങളും ചെയ്താലും ചിലർക്കൊക്കെ പരാതി എന്താ, എന്തെങ്കിലും ചെയ്ത് കുറച്ച് പൈസയൊക്കെ ഒരുക്കി കൂട്ടിയുണ്ടാക്കും, സ്വരൂപിച്ച് വെക്കുമ്പോഴേക്കും അതിനേക്കാളും വലിയൊരാവശ്യം വരും, പെട്ടെന്നൊരു ചികിത്സ, മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ, ഉള്ളതെല്ലാം തൂഫാനായി. അങ്ങനെയാണ് നമ്മുടെ ഭാഷ. എത്ര പണമുണ്ടായിട്ടും ഒരു നേട്ടമില്ല. ചിലപ്പോൾ അതേ വ്യക്തിക്ക് തന്നെ ഇതുപോലെ സമ്പത്തൊന്നും ഇല്ലാത്തൊരു ഘട്ടമുണ്ടായിരുന്നു, അന്ന് ഇത്രയൊന്നും വരുമാനമുണ്ടായിരുന്നില്ല, തുച്ഛമായ ശമ്പളം മാത്രമേ ഉള്ളൂ, പക്ഷേ ജീവിതം സന്തുഷ്ടമായിരുന്നു, ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചിരുന്നു, അല്ലലും അലട്ടലും ഇല്ലാത്തൊരു കാലം. എന്തേ ഈ മാറ്റം വന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പ്രവാചകൻ നമ്മുടെ മുമ്പിലേക്കൊരു ചിന്ത നൽകുന്നു ആ വിഷയത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ബൈഅനു ബിൽ ഖിയാർ മാ ലം യതഫറക, വാങ്ങുന്നവനും കൊടുക്കുന്നവനും ആ രണ്ട് ആളുകൾക്കും ഖിയാറുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. മാ ലം യതഫറക, വേർപിരിഞ്ഞു പോകുന്നവരെ വാങ്ങുന്നവന് വാങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം, കൊടുക്കുന്നവന് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. സാധനത്തിന് വില പറയുന്നു, മറ്റേയാൾ സാധനം വേണ്ട ആളും അതുമായി സംസാരിക്കുന്നു. അങ്ങനെ സംസാരിച്ച് അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നതിൻ്റെ മുമ്പായി അവർക്ക് തീരുമാനമെടുക്കാം, കച്ചവടം പൂർത്തിയാക്കാം, വേണ്ടെങ്കിൽ ഉപേക്ഷിക്കാം, ഇതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിലുള്ള അഴിവ് വ്യക്തമായി പറഞ്ഞാൽ, ആ കച്ചവട സാധനത്തിലുള്ള ന്യൂനത പറഞ്ഞാൽ, ഇത് ഒറിജിനലാണോ, അല്ല, തിജാരിയാണ്, ഈ സാധനത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഇതിന് ന്യൂനത ഉണ്ട്, ഈ വാഹനം എങ്ങനെയാണ്, കൊല്ലങ്ങൾ ഓടിയിട്ടുള്ള വണ്ടിയാണ്, അതുകൊണ്ട് തന്നെ പറയാൻ പറ്റില്ല,
എന്തായിരുന്നാലും എഞ്ചിന് കുഴപ്പമുണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ വല്ല വ്യക്തമായ ന്യൂനതയുണ്ട്, ആ ന്യൂനത വിൽക്കുന്ന വ്യക്തി വ്യക്തമായി പറയുന്നു. ഇനി ഒരുപക്ഷേ മാറ്റക്കച്ചവടമാണ് നടക്കുന്നതെങ്കിൽ മറ്റേ വ്യക്തി തൻ്റെ കയ്യിലുള്ള വസ്തുവിൻ്റെ ന്യൂനത അവനും പറയുന്നു. ഇതിങ്ങനെയൊക്കെയാണ് വസ്തുത. ഇതിനിന്നെയും കുഴപ്പമുണ്ട്, ഇന്ന ഗുണങ്ങളുമുണ്ട്. ആ നിലക്ക് ഇൻബയ്യന, രണ്ടാളും അതിൻ്റെ വസ്തുതകൾ വ്യക്തമായിക്കൊണ്ട് കച്ചവടം നടത്തുന്നുവെങ്കിൽ ഭൂരിക്കലഹുമാ ഫീ ബൈഇഹിമാ, ആ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവും. അത് അല്ലാഹ് തരുന്ന മറ്റൊരു അനുഗ്രഹമാണ്. ആ കച്ചവടം അനുഗ്രഹീതമായിരിക്കും. മറിച്ച് ന്യൂനതകൾ മറച്ചു വെച്ചു, ഇൻ ഖതമാ, രണ്ടുപേരും മറച്ചു വെക്കുകയാണ്, സത്യസന്ധമായിട്ടല്ല കാര്യങ്ങൾ പറഞ്ഞത്, പൊട്ടും പൊളിയും ഉള്ളോടത്ത് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്, ചൈനയുള്ളോടത്ത് ജപ്പാനാണ് സ്റ്റിക്കർ ഉള്ളത്, അങ്ങനെ സ്റ്റിക്കർ കൊണ്ടോ മറ്റേതെങ്കിലും തരത്തിലോ വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ടാണ് കച്ചവടം നടത്തിയതെങ്കിലോ, മൊഹക്കത്ത് ബർക്കത്തുഹുമ, കച്ചവടത്തിൻ്റെ ബർക്കത്തുണ്ടാവില്ല. ലോകം അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരു കാരണം അതാണ്. ഇന്നത്തെ ലോകം ബിസിനസ്സിൻ്റെ ലോകമാണ്, വ്യവസായത്തിൻ്റെ ലോകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലോകാന്ത്യം വരുന്ന സമയത്ത് ലോകത്ത് കച്ചവടം വ്യാപകമാകും. എത്ര വനിതകൾ പോലും കച്ചവട രംഗത്ത് സജീവമായിത്തീരുന്ന കാലഘട്ടം വരുമെന്ന് പറഞ്ഞു. അക്കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ആ കാലത്ത് മറ്റൊരു പ്രത്യേകത കൂടി, മറ്റൊരു സന്ദർഭ സൂരത പറയുന്നുണ്ട്. യൂത്തമനുൽ ഖായിനു, വഞ്ചകനെ അന്ന് ആളുകൾ വിശ്വസിക്കും, സത്യസന്ധനായ വ്യക്തിയെ കളവാക്കും. അത്തരം ആളുകളെ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇങ്ങനെ സംസ്കാരം തലകീടായി മറിയുന്ന തിന്മയുടെ ആധിപത്യമുള്ളൊരു ലോകമായിരിക്കും. വ്യവസായ ലോകവും വ്യാപാര മേഖലയും ഇന്ന് ഈ പറഞ്ഞ ഹദീസിൻ്റെ ആശയം പ്രകടമായി കാണുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് പല വ്യവസായങ്ങളും കച്ചവടങ്ങളൊക്കെ നടത്തിയാലും സമ്പത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു അനുഗ്രഹം, ജീവിതത്തിൽ സംതൃപ്തിയും സമാധാനവും ലഭിക്കുന്നില്ല. ഇത് ലോകമെന്ന് അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരു കാരണമാണ്. അപ്പം അതുകൊണ്ട് തന്നെ കച്ചവട മേഖലകളിൽ, തൊഴിൽ മേഖലകളിലെല്ലാം ഈ സ്ഥിതിക്ക് മുസ്ലിങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് റബ്ബിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് സഹായം ലഭിക്കുകയുള്ളൂ. നമ്മൾ ചെയ്യുന്ന തൊഴിൽ സത്യസന്ധമായി ചെയ്യുക, നമ്മൾ ചെയ്യുന്ന കച്ചവടത്തിൽ സത്യസന്ധത പാലിക്കുക, ഒരിക്കലും കള്ളസത്യം ചെയ്തുകൊണ്ട് സാധനങ്ങൾ വിറ്റഴിക്കാതിരിക്കുക. അത്തരത്തിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് സത്യസന്ധത പുലർത്തുന്നുവെങ്കിൽ ആ വ്യക്തികളുടെ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകും. അത് വല്ലാത്തൊരു അനുഗ്രഹമാണ്, റബ്ബ് നൽകുന്നതാണ്. അല്ലാത്ത രീതിയിൽ പണം കുറേ നമുക്ക് കയ്യിൽ ലഭിക്കും, കിട്ടുന്ന പണത്തിന് അതിനേക്കാളേറെ ചെലവിൻ്റെ വകുപ്പ് അതങ്ങനെ ഉണ്ടാക്കി തരും. അപ്പോൾ കിട്ടിയൊക്കെ അങ്ങനെ പോയി. അല്ലലും അലട്ടലുമില്ലാത്ത സമാധാനമില്ലാത്തൊരു ജീവിതം, സമാധാനമുള്ളൊരു ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നത്, അത് ലഭിക്കാനാണ് നമ്മുടെ കയ്യിലുള്ള ധനം ഹലാലും തൊയ്യബ്, നല്ല ധനം നമ്മുടെ കൈവശം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സത്യസന്ധതയുടെ മൂല്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി തന്നെ ഇതിൻ്റെ ഓരോ വിശദാംശങ്ങളിലേക്കും കടന്നുകൊണ്ട് മുസ്ലിങ്ങളെ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങൾ മറ്റുള്ളവർക്ക് കൂടിയൊരു മാതൃകയാകേണ്ട വിഷയമാണിത്. മുസ്ലിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി മാതൃകയാകേണ്ട കാര്യമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്ന പെരുമാറ്റങ്ങളിൽ പോലും സത്യസന്ധത പുലർത്താൻ നമുക്ക് കഴിയണമെന്നാണ്. ഒരിക്കലൊരു സഹാബി വനിത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എൻ്റെ ഭർത്താവിന് വേറൊരു ഭാര്യയും കൂടിയുണ്ട്, എനിക്ക് ഭർത്താവ് തരാത്ത കുറേ സംഗതികൾ, എനിക്കത് തന്നു ഇത് തന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭർത്താവ് തനിക്ക് തരാത്ത സാധനങ്ങളെ സംബന്ധിച്ച് തന്നിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നത് കളവായി തീരുമോ? അത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും മറ്റേ ഭാര്യയ്ക്ക് ദേഷ്യം പിടിക്കും, ഭാര്യമാർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, അൽ മുതശബ്ബിയു ബിമാലം യുഅത, നൽകപ്പെടാത്തത് തനിക്ക് കിട്ടിയിരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ, അത്തരം കാര്യങ്ങൾ പ്രകടിപ്പിക്കുന്നവർ, കലാബിസി സൗബൈ സൂരിൻ, വ്യാജവസ്ത്രം ധരിച്ചവരെ പോലെയാണ്.
ചില ആളുകൾ എക്സിക്യൂട്ടീവ് വസ്ത്രമൊക്കെ ധരിക്കും, പെട്ടെന്ന് കണ്ടാൽ ആളുകൾക്ക് തോന്നും ഇയാൾ എന്തോ ഒരു എക്സിക്യൂട്ടീവ് ഒക്കെ തന്നെയാണ് കേട്ടോ, പേഴ്സണാലിറ്റിയൊക്കെ ഉണ്ട്. അതിനനുസരിച്ചൊരു സുട്ട്കേസും കൂടി കയ്യിലുണ്ടാകുമ്പോൾ അയാൾ പറയുന്ന വാക്കുകൾ വിശ്വസിക്കും. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ പലരും ചതിയിൽപ്പെട്ടിട്ടുള്ളത്. വേഷവും രൂപവും ഒക്കെ കണ്ടപ്പോൾ ആളൊരു യോഗ്യനാണെന്ന് തോന്നുന്ന സമീപനമുണ്ടാക്കിയെടുക്കുക. ചില ആളുകൾ കാഷായ വസ്ത്രം ധരിച്ചിട്ട് സന്യാസിയായി വേഷം ധരിക്കുന്നു, ആളുകൾ കരുതും ഇയാൾ സന്യാസിയാണ് എന്ന്. ആ വസ്ത്രത്തും കൊണ്ട് ഒരുപാട് ചൂഷണം നടക്കും. ചില ആളുകൾ ഒരു പച്ചഷാള്, വലിയൊരു തസ്ബീഹിമാല, അതുമാത്രം മതി അദ്ദേഹത്തിന്. കാണുന്നവർ പറയും ഇയാൾ ഒന്നിൻ്റെ തങ്ങൾ അല്ലെങ്കിൽ ഔലിയ, ഇസ്ലാമിൻ്റെ ABCD പോലും അറിയില്ല, ഒന്നാം ക്ലാസ് മദ്രസിൽ പോലും പഠിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ അയാൾക്ക് മന്ത്രിക്കാൻ അറിയാം. കാരണം എന്താണ്? ആളുകൾക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ മന്ത്രിച്ചാലാണ് ജനങ്ങൾ പറയാം മൂപ്പര് വലിയ മന്ത്രം നടത്തുന്ന ആളാണ്. ഖുർആൻ ഓതി മന്ത്രിച്ചാൽ ആളുകൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പം ഇത്തരം കള്ള ഔലിയാക്കന്മാർ നമ്മുടെ സമൂഹത്തെ ചൂഷണം ചെയ്യുന്നത് ഒരു വിവരവുമില്ലാത്ത വ്യക്തികൾ, മതത്തെക്കുറിച്ച് ഒന്നും പഠിക്കാത്ത വ്യക്തികൾ ഒരു ദിനം നാട് വിട്ടുപോകും, കുറേ ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിലേക്ക് തിരിച്ചു വരും. വരുന്നതെങ്ങനെ? ഇത്തരം ഒരു വേഷത്തിലാ വന്നിട്ട് ജനങ്ങളോട് പറയെന്താണ്, മൂപ്പർക്ക് കിട്ടിയിട്ടുണ്ട് എന്നാ. കിട്ടിയെന്നാ പറയാ, എങ്ങനെ കിട്ടി അതൊന്നും ചോദിക്കണ്ട. മൂപ്പർ അജ്മീർ പോയി, നാഗൂർ പോയി, മുത്തുപേട്ട പോയി, പിന്നെ വേറെ എവിടെയുണ്ട്, അവിടെയൊക്കെ കറങ്ങിയിട്ടുണ്ട് വന്നാണ്. എന്നിട്ട് അവിടുന്ന് കിട്ടിയെന്ന് പറഞ്ഞ് വന്നിട്ട് അങ്ങ് തുടങ്ങും ഒരു മന്ത്രവും ഏർപ്പാടൊക്കെ, ഒരു നേർച്ചപ്പെട്ടിയും ഒരു ദിക്റു ഹൽക്ക ഒരു സലാത്ത് അതതിൻ്റെ കൂടെ വേണം, അപ്പോഴേ ആൾക്കാർ കാശിൻ്റെ വരുള്ളൂ. ഇതാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്. അപ്പം ആ വേഷത്തിനാണ് ആളുകൾ പൈസ കൊടുക്കുന്നത്. ഈ കള്ളവേഷം ധരിച്ചുകൊണ്ട് അതിലൂടെ സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന അവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. അതാ റസൂലുള്ള പറഞ്ഞ ഖലാബിസി സൗബൈ സൂരിൻ, വ്യാജ വസ്ത്രം ധരിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുണ്ടല്ലോ, അതേ സമീപനം തന്നെയാണ് ലഭിക്കാത്തത് ലഭിച്ചിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ആളുകളും നമ്മളാൾക്കാരുണ്ടല്ലോ. നീ ഭക്ഷണം കഴിച്ചോ? ആ ഞാൻ കഴിച്ചേക്കണ്. കഴിച്ചിട്ടില്ല കേട്ടോ, കഴിച്ചിട്ടില്ല, പക്ഷേ നമ്മൾ കഴിച്ചു എന്ന് പറയും. എന്തിന്? മറ്റുള്ളവരെ മുമ്പിൽ നന്നാക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന അബദ്ധങ്ങളാണ്. ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തിലെ പെരുമാറ്റ സ്വഭാവ കാര്യങ്ങളിൽ പോലും സത്യസന്ധമായ നിലപാടുകൾ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ പ്രവാചകൻ പാലിച്ച സത്യസന്ധതയുടെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതിലൊരു കാര്യം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയോട് കരാറ് ചെയ്തു, വരാം എന്ന് കരാറ് ചെയ്തു. അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ സമയമായപ്പോൾ ഈ മനുഷ്യനെ കാത്തു നിന്നു. പറഞ്ഞ വ്യക്തി അത്ര ഗൗരവത്തിൽ കണ്ടില്ല. അടുത്ത ദിനവും ആ സമയം അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഈ വ്യക്തിയെ കാത്തിരുന്നു. അടുത്ത ദിനവും കാത്തിരുന്നു. മൂന്നാമത്തെ ദിനം ഈ വ്യക്തി വന്നു. അള്ളാഹുവിൻ്റെ റസൂലെ, നിങ്ങൾ എന്നെ കാത്തിരിക്കുകയായിരുന്നോ? അതെ. നമ്മൾ ആലോചിച്ചു നോക്കൂ, പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്നൊരു മാതൃകയാണ്. ഒരു സഹാബി വനിത തൻ്റെ കയ്യിലുള്ള പാത്രം കാണിച്ചുകൊണ്ട് കുഞ്ഞിനെ വിളിച്ചു, മോനെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നീ എന്താ കൊടുക്കുന്നത്? തമർ കൊടുക്കാനാണ് നബിയെ. നീ ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ അതൊരു കളവായി രേഖപ്പെടുത്തും. ഇമാം ബുഖാരി റഹമഹുല്ല ഹദീസ് ശേഖരിക്കുവാൻ വേണ്ടിയുള്ള സഞ്ചാരത്തിൻ്റെ ഇടയിൽ സമർക്കന്ദിൻ്റെ ഭാഗങ്ങളിൽ അദ്ദേഹം സഞ്ചരിക്കുന്നതിനിടയിൽ ഒരു പ്രദേശത്തേക്ക് ചെന്നു, ഹദീസ് പണ്ഡിതനിൽ നിന്ന് ഹദീസ് ശേഖരിക്കുവാൻ വേണ്ടിയിട്ട്. ആ ഹദീസ് പണ്ഡിതൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അയാളൊരു കാലിക്കൊട്ട കാണിച്ചുകൊണ്ട് തൻ്റെ പശുവിൻ്റെ മുമ്പിൽ കാണിച്ച് പശുവിനെ വിളിക്കുകയാണ്. പുല്ല് തിന്നാൻ കൊടുക്കുന്നു എന്ന് കരുതി പശു ഓടി വരുമല്ലോ. അവിടെത്തിയപ്പോൾ ബുഖാരി റഹിമുള്ള തിരിച്ചു പോന്നു. അദ്ദേഹം തിരിച്ചു പോന്നു, ഈ പണ്ഡിതൻ്റെ ഹദീസ് പഠിക്കാൻ ശ്രമിച്ചില്ല. ഇതൊക്കെ ഇസ്ലാമിക ചരിത്രങ്ങളിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം എത്രത്തോളം ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും സിദുക്കുണ്ടാവണം, സത്യസന്ധത പാലിക്കണം എന്ന കാര്യമാണ്
ഇതൊക്കെ നമുക്ക് നൽകുന്ന അനുഭവങ്ങൾ, ഈ മധുരമായ അനുഭവങ്ങളാണ് ഇസ്ലാമിക സംസ്കാരം വളർത്തിയെടുത്ത സമൂഹത്തിൻ്റെ മഹത്വമുണ്ടായിരുന്നത്. ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഉത്കൃഷ്ട വ്യക്തി, ഉത്കൃഷ്ട സൊസൈറ്റി, അത് രൂപപ്പെട്ടു വരുന്നത് ഈ മഹത്തായ സംസ്കാരത്തിൽ നിന്നാണ്. ആ സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നത് സിദ്ഖാണ്. അള്ളാഹുവിനോട് നമുക്ക് സിദ്ഖുണ്ട്, ജനങ്ങളോട് സിദ്ഖുണ്ടാവണം, സ്വന്തം മനസ്സിൽ സിദ്ഖുണ്ടാവണം, സാമ്പത്തിക മേഖലയിലുണ്ടാവണം, പറയുന്ന വാക്കുകളിലുണ്ടാകണം, കുടുംബപരവും സാമൂഹികവുമായ ബന്ധങ്ങളിലുണ്ടാവണം. നമ്മുടെ അംഗവിക്ഷേപങ്ങളിൽ പോലും സിദ്ഖിന് സ്ഥാനമുണ്ടെന്ന തിരിച്ചറിവ് ഒരു മുസ്ലിമിനുണ്ടായിരിക്കണം. അത്തരത്തിലാണ് നമ്മുടെ ജീവിതവുമായി സിദ്ഖിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. ഈ സിദ്ഖ് പാലിക്കുന്ന ആളുകൾക്ക് പരലോകത്ത് ലഭിക്കുന്നത് സ്വർഗീയമായ ഉന്നതമായ സ്ഥാനമാണ്. ആ സ്വർഗത്തിലേക്കാണ് സത്യം പറഞ്ഞ ആളുകളെ ആനയിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അവരെക്കുറിച്ച് മഹത്തായ രീതിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. സിദ്ഖ് പറയുന്ന സത്യസന്ധത പാലിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന സ്വർഗീയമായ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട സംസ്കാരമായി നമ്മൾ സ്വീകരിക്കുക. നമുക്ക് ഏപ്രിൽ ഫൂളില്ല. ഏതെങ്കിലും ഒരു ദിനം കളവ് പറയാനോ വഞ്ചന ചെയ്യുവാനോ കളവ് പറഞ്ഞുകൊണ്ട് ആളുകളെ പ്രയാസപ്പെടുത്തുവാനുള്ളൊരു ദിനം നമുക്കില്ല. നമ്മുടെ സമൂഹം അക്കാര്യം മനസ്സിലാക്കേണ്ടതാണ്. ഏപ്രിൽ 1-ാം തീയതി ആകുമ്പോൾ ഒരുപാട് ആളുകൾ മെയിലുകൾ അയക്കുന്നു, ഒരുപാട് ആളുകൾ ഫോൺ ചെയ്യുന്നു, ഒരുപാട് ആളുകൾ, നമ്മുടെ സഹോദരങ്ങൾ പോലും ഫേസ്ബുക്കിൽ പല വാർത്തകളും കൊടുക്കുന്നു. പലതും വ്യാജമാണ്, ഇല്ലാത്ത അപകടങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നു. ഇതിൻ്റെ ദുരന്തഫലം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ കെട്ടിടത്തിന് തീപിടിച്ചു. തീപിടിച്ച സമയത്ത് പത്രോഫീസിലേക്ക് വിളിച്ചു പറഞ്ഞു കെട്ടിടത്തിന് തീപിടിച്ചിട്ടുണ്ട് എന്ന്. പത്രക്കാർ വിശ്വസിച്ചില്ല, കാരണം അവർക്കറിയാം ഇന്ന് ഏപ്രിൽ 1-ാം തീയതിയാണ്. ഫയർഫോഴ്സിനെ വിളിച്ചറിയിച്ചു, അവർക്കും മനസ്സിലായിട്ടുണ്ട് ഏപ്രിൽ 1-ാം തീയതിയല്ലേ. അവരും വന്നില്ല. ആ കെട്ടിടത്തിലെ ആളുകൾ വെന്ത് മരിക്കേണ്ടി വന്നു. രക്ഷാപ്രവർത്തനത്തിന് പരിസരത്തുള്ളവരല്ലാതെ മറ്റുള്ള ആളുകൾ ആരും ഉണ്ടായില്ല. ഇതുപോലുള്ള ദുരന്തങ്ങൾ എത്രയോ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഏപ്രിൽ 1-ാം തീയതി കളവ് പറയൽ അനുവദിക്കപ്പെട്ടതാണെന്ന് യൂറോപ്യന്മാരുണ്ടാക്കിയ ഈ കള്ളദിനം നമ്മൾ ആലോചിക്കണം. നമ്മളൊരു കളവ് പറയുമ്പോൾ ആ കളവ് കൊണ്ട് നമ്മളിൽ ഒതുങ്ങുന്നില്ല അതിൻ്റെ വിപത്ത്. കള്ള വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ അതിൻ്റെ വിപത്ത് നമ്മളിൽ അവസാനിക്കുന്നില്ല. ഫോട്ടോഷോപ്പ് അറിയുന്നവരാണ് വലിയൊരു വിഭാഗം ആളുകൾ ഇന്ന്. അതുപയോഗിച്ചുകൊണ്ട് എന്തെല്ലാം കളവുകളാണ് ഇന്ന് മെയിലുകളിലൂടെ പ്രചരിപ്പിക്കുന്നതെന്ന് അറിയുമോ? ഏത് വ്യക്തിനെ വേണമെങ്കിലും ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചുകൊണ്ട് അറിയുന്ന ആളുകൾക്ക് പല കോലത്തിനും പല പ്രവർത്തനത്തിനും ഒക്കെ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയും. അതൊക്കെ പ്രചരിപ്പിക്കാൻ ഇന്ന് കഴിയുന്നുണ്ട്. ഏറ്റവും പുതിയ മൊബൈൽ ഒരുപക്ഷേ നിങ്ങൾ കണ്ടിരിക്കുമെന്ന് ഞാനറിയില്ല. നടക്കുന്ന ആളുകളെ മൊബൈലിൽ പകർത്താം. പകർത്തുമ്പോൾ നഗ്നമായ രൂപമാണ് മൊബൈലിൽ വരുന്നത്. അത് സേവ് ചെയ്യാനും അത് മറ്റ് മെയിലുകളിലൂടെ പ്രചരിപ്പിക്കുവാനും സാധിക്കുന്നതാണ്. ഇതൊക്കെ ചതിയാണ് ചെയ്യുന്നത്. ഒരാളെ ഫോട്ടോ എടുക്കണമെങ്കിൽ അയാളുടെ അനുവാദമുണ്ടായിരിക്കണം. ഒരാളുടെ സംസാരം റെക്കോർഡ് ചെയ്യണമെങ്കിൽ അയാളുടെ അനുവാദമുണ്ടായിരിക്കണം. ഇന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ സത്യസന്ധത നഷ്ടപ്പെട്ട മേഖലയായി ഇതൊക്കെ മാറുകയാണ് ചെയ്യുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇന്നിൻ്റെ ജീവിതവുമായി നമ്മൾ സത്യസന്ധതയെ ബന്ധപ്പെടുത്തേണ്ടതുണ്ട്. വെറും ഒരു സംസാരത്തിനും കച്ചവടത്തിനും ഏതാനും ചില കാര്യങ്ങളിലും മാത്രമല്ല, നമ്മൾ ആധുനികമായി എന്തൊക്കെ ചെയ്യുന്നുവോ അതിലെല്ലാം സിദ്ഖിന് ചില മാനദണ്ഡങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. അത്തരത്തിൽ ജീവിതത്തിലെ ആധുനികമായ വിഷയങ്ങളിലെല്ലാം സിദ്ഖിനെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വിളക്കിച്ചേർത്തുകൊണ്ട് സംസ്കാര സമ്പന്നമായ ഉത്കൃഷ്ടമായ ഒരു സൊസൈറ്റിയായി ജീവിക്കാൻ കഴിയുന്നവരാണ് മുസ്ലിം സമൂഹത്തിലെ ഓരോ അംഗവും. അതിന് നാം ശ്രമിക്കുക. അതായിരിക്കണം നമ്മുടെ ശ്രമം, അതായിരിക്കണം നമ്മുടെ സന്ദേശം, അതായിരിക്കണം നാം സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടത്. സത്യസന്ധരായി ജീവിക്കുവാനും സത്യസന്ധരോടൊപ്പം പരലോകത്ത് സ്വർഗത്തിലേക്ക് എത്തുവാനും നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല
അതിനുള്ള സർവത്ര അനുഗ്രഹങ്ങളും നമുക്കേവർക്കും നൽകുമാറാകട്ടെ. പരലോകത്ത് പ്രവാചകന്മാരോടൊപ്പം സ്വർഗത്തിൽ പോകുന്ന സ്വാലിഹീങ്ങളിൽ നമ്മയും നമ്മുടെ കുടുംബാദികളെയും റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. പരലോകത്ത് സ്വർഗത്തിലെത്തുന്ന ആളുകളിൽ നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളെയും കുടുംബാദികളെയും റബ്ബ് ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ജീവിത പ്രശ്നങ്ങൾക്കും നല്ല രീതിയിൽ റബ്ബ് തആല പരിഹാരം ചെയ്തു തരുമാറാകട്ടെ. രോഗം കൊണ്ട് വിഷമിക്കുന്ന ആളുകളുണ്ട്, കടബാധ്യതകളുള്ളവരുണ്ട്, മറ്റ് പ്രയാസങ്ങളുണ്ട്, എല്ലാത്തിനും റബ്ബിൻ്റെ ഭാഗത്തു നിന്ന് എളുപ്പവും സൗകര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ നാം ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അർഹമായ പ്രതിഫലം ലഭിക്കുന്ന സാലിഹായ അമലായി റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. മരിക്കുമ്പോൾ ഈമാനോടുകൂടെ മരിക്കുവാനുള്ള സമഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات آمين برحمتك يا أرحم الراحمين وصلى الله وسلم على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.